നമസ്കാരം കുട്ടികളെ. ഇപ്പൊ നമ്മള് 10-ാം ക്ലാസ്സിൽ രണ്ട് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റും മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റും. ഇനി നമ്മൾ പഠിക്കുന്നത് 3-ാമത്തെ ചാപ്റ്റർ ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട്. അപ്പൊ നമുക്ക് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് എന്താക്കി മാറ്റാൻ സാധിക്കും? മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രികോർജം ആക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ കെമിക്കൽ എനർജി ആക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ മാഗ്നറ്റിക് എനർജി ആക്കി മാറ്റാൻ സാധിക്കും. അപ്പൊ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രികോർജമാക്കാൻ സാധിക്കും. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി അഥവാ രാസോർജമാക്കാൻ പറ്റും. ഇലക്ട്രിക്കൽ എനർജിയെ മാഗ്നറ്റിക് എനർജി കാന്തികോർജമാക്കി മാറ്റാനും സാധിക്കും. അപ്പൊ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ മുൻപത്തെ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇതില് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ മാഗ്നറ്റിക് എനർജി അതായത് വൈദ്യുതോർജത്തെ കാന്തികോർജമാക്കി മാറ്റാം എന്ന് കണ്ടെത്തിയത് ആരായിരുന്നു? ഏഴ്സ്റ്റഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനായിരുന്നു. ഏത് ശാസ്ത്രജ്ഞനായിരുന്നു? ഏഴ്സ്റ്റഡ്. അപ്പൊ ഏഴ്സ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞത് എന്താ, ഇലക്ട്രിക്കൽ എനർജിയെ മാഗ്നറ്റിക് എനർജിയാക്കി മാറ്റാം, വൈദ്യുതോർജത്തെ കാന്തികോർജമാക്കി മാറ്റാം എന്നതാണ് കണ്ടെത്തിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിവേഴ്സ് ഐഡിയ എന്താണ്? ഇതിന്റെ റിവേഴ്സ് ഐഡിയ എന്ന് പറയുന്നത് മാഗ്നറ്റിക് എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാം. അപ്പൊ ഇലക്ട്രിക്കലിനെ മാഗ്നറ്റിക് ആക്കാം എന്ന് ഏഴ്സ്റ്റഡ് കണ്ടെത്തിയപ്പോ ഈ മാഗ്നറ്റിക്കിനെ തിരിച്ച് എന്തുകൊണ്ട് ഇലക്ട്രിക്കൽ ആക്കിക്കൂടാ എന്ന് ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ചിന്തിക്കുകയും ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് പല പല ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുകയുമാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മാഗ്നറ്റിക്കിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാം, കാന്തികോർജത്തിൽ നിന്നും വൈദ്യുതോർജം ഉണ്ടാക്കി മാറ്റാം, ഈ ഒരു ഐഡിയയാണ് പിന്നീട് ജനറേറ്റർ പോലെയുള്ള ഉപകരണത്തിലേക്ക് നയിച്ചത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്, മാഗ്നറ്റിക്കിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, ഇതിന് തൊട്ട് മുമ്പുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു കറണ്ട് കാരിയിങ് കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ കണ്ടക്ടർ മൂവ് ചെയ്യും അല്ലെ, പഠിച്ചതല്ലേ. അതായത് എന്തായിരുന്നു, കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാലകത്തിലേക്ക് വൈദ്യുതി കടത്തിവിടുമ്പോൾ ചാലകം ഒരു ബലത്തിന് വിധേയമായി വിഭ്രംശിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇതിന് തൊട്ട് മുൻപത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ കറണ്ട് ഉണ്ടാക്കിക്കൂടെ അല്ലേ, അങ്ങനെ ഉണ്ടാക്കിക്കൂടെ. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യിപ്പിച്ചാൽ കറണ്ട് ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് കാന്തിക മണ്ഡലത്തിൽ ഒരു ചാലകം ചലിപ്പിച്ചാൽ വൈദ്യുതി ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ പരിശോധിച്ച് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഒരു മാഗ്നറ്റ് എടുക്കുന്നുണ്ട്. മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് ബാർ മാഗ്നറ്റ് ആണ്. ഇവിടെ എടുക്കുന്നത് ഏതാണ്? ബാർ മാഗ്നറ്റ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇപ്പൊ ബാർ മാഗ്നറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ബാർ മാഗ്നറ്റ് അല്ലെ. അപ്പൊ ബാർ മാഗ്നറ്റിന് രണ്ട് പോൾ ഉണ്ടായിരിക്കും, രണ്ട് ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? നോർത്ത് പോളും സൗത്ത് പോളും. ഏതൊക്കെയാണ്? നോർത്ത് പോളും ഉണ്ടായിരിക്കും, സൗത്ത് പോളും ഉണ്ടായിരിക്കും.
നമുക്കറിയാം ഈ ഒരു മാഗ്നറ്റിൽ സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്, അതായത് ഈ കാന്തത്തിന്റെ ശക്തി അനുഭവപ്പെടുന്ന ഒരു മേഖല ഉണ്ട്. ആ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേര് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ ഇതിന്റെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതാണ്. മാഗ്നറ്റിക് ഫീൽഡാണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ത് പോകുന്നുണ്ട്, കാന്തിക ബലരേഖകൾ, കാന്തിക ഫ്ലക്സ് കടന്നു പോകുന്നുണ്ടെന്ന് പഠിച്ചു അല്ലേ. ഇങ്ങനെ കാന്തിക ഫ്ലക്സ് കടന്നു പോകുന്നുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു സംഗതിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്, ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ഈ കാര്യം അറിയണം, ഒരു കാന്തത്തിന് ചുറ്റും അതിന്റെ ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം. ദ സ്പേസ് സറൗണ്ടിങ് എ റീജിയൻ അറൗണ്ട് ദി മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്, അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ലൈൻസ് ആർ പാസ് ഫ്രം നോർത്ത് ടു സൗത്ത്. കാന്തിക ബലരേഖകൾ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ ചെയ്തു നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആക്ടിവിറ്റി നോക്കാം. അപ്പോ ഇവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്, അപ്പൊ ഈ എക്സ്പെരിമെന്റിന്റെ പേര് മാഗ്നറ്റ് കോയിൽ എക്സ്പെരിമെന്റ് ആണ് കേട്ടോ. മാഗ്നറ്റ് കോയിൽ എക്സ്പെരിമെന്റ് ആണ്. കാന്തവും കമ്പിച്ചുരുളും തമ്മിലുള്ള പരീക്ഷണമാണ്, കാന്തവും കമ്പിച്ചുരുളും ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണമാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു കോയിൽ എടുത്തിട്ടുണ്ട്, ആദ്യം ഒരു കോയിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കോയിൽ ഉണ്ട്, ഇവിടെ മാഗ്നറ്റ് ഉണ്ട്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. കറണ്ടിന്റെ ദിശ നമുക്ക് അറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്ററിന്റെ സൂചി ഇങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ കറണ്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മാഗ്നറ്റ് കോയിലിന് അടുത്തായിട്ട് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, നമ്മൾ മൂവ് ചെയ്യിപ്പിക്കണമെന്നില്ല. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ യാതൊരു കറണ്ടും ഉണ്ടാവില്ല. അപ്പൊ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി മറ്റൊരു കേസ് നോക്കാം. മറ്റൊരു കേസ് നമ്മൾ എന്ത് ചെയ്യാണ്, മാഗ്നറ്റിന്റെ നോർത്ത് ഉള്ള ഭാഗം, മാഗ്നറ്റിന്റെ നോർത്ത് വരുന്ന ഭാഗം കോയിലിനുള്ളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു. മാഗ്നറ്റ് കോയിൽ, മാഗ്നറ്റ് മൂവ് ഇൻ ടു ദ കോയിൽ, മാഗ്നറ്റ് മൂവ്സ് ഇൻ ടു ദ കോയിൽ. അപ്പൊ നോർത്ത് പോൾ വരുന്ന ഭാഗമാണ് കേട്ടോ. അപ്പൊ നോർത്ത് പോൾ ഫേസിംഗ് ദ നോർത്ത് പോൾ ഫേസിംഗ് ദ കോയിൽ ഇൻ ടു ദി മൂവ് ഇൻ ടു ദി കോയിൽ, കോയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഗാൽവനോമീറ്ററിൽ അതിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ഈ രീതിയിലാണ് കാണിക്കുക, വലത്തോട്ടാണ് കാണിക്കുക, റൈറ്റിലേക്കാണ് കാണിക്കുക. ഇനി ഇപ്പൊ ഇതൊന്ന് ഒരു കേസ്, ഇത് രണ്ട് കേസ്, മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, മാഗ്നറ്റ് ഈ കോയിലിന് ഉള്ളിൽ വെക്കണം. മാഗ്നറ്റ് എന്ത് ചെയ്യാണ്, ഈ കമ്പിച്ചുരുളിന്റെ ഉള്ളിലായിട്ട് വെക്കണം. അപ്പൊ ആദ്യത്തെ കേസ് മാഗ്നറ്റ് കമ്പിച്ചുരുളിന്റെ പുറത്ത്, കോയിലിന്റെ പുറത്ത് വെച്ചു. രണ്ടാമത്തെ കേസില് മാഗ്നറ്റ് കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു. മൂന്നാമത്തെ കേസ് മാഗ്നറ്റ് കോയിലിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവിടെ കാണാൻ കഴിയുക അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യില്ല, കറണ്ട് ഉണ്ടായിരിക്കില്ല. ഈ രീതിയിലാണ് ഡിഫ്ലക്ഷൻ കാണിക്കുക, കറണ്ട് ഇല്ല. അടുത്ത കേസ് എന്ന് പറയുന്നത്, ഇതാണ്
അടുത്ത കേസ് ഇതേപോലെ കോയിൽ വെച്ചു നോർത്ത് ഇവിടെ വരുന്നുണ്ട് സൗത്ത് ഇവിടെ വരുന്നുണ്ട് ഈ നോർത്ത് എന്ത് ചെയ്യാണ് നോർത്ത് കോയിലിൽ നിന്നും പുറത്തേക്ക് എടുക്കുക ഇവിടെ ചെയ്തെന്താ നോർത്ത് വരുന്ന ഭാഗം കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ കറണ്ട് വലത്തോട്ട് അങ്ങനെയാണെങ്കിൽ നോർത്ത് വരുന്ന ഭാഗം കോയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴോ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇടത്തോട്ടാണ് അതിൻ്റെ സൂചി കാണിച്ചത് ഓക്കെ ഇടത്തോട്ടാണ് എന്ത് കാണിച്ചത് സൂചി കാണിച്ചത് അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു കേസിലും കറണ്ട് ഉണ്ട് അല്ലെ രണ്ട് എന്ന് പറയുന്ന ഈ ഒരു കേസിലും നാല് എന്ന് പറയുന്ന ഈ ഒരു കേസിലും കറണ്ട് ഉണ്ടായി ഒന്നാമത്തേലും മൂന്നാമത്തേലും എന്തുണ്ടായിട്ടില്ല കറണ്ട് ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ വലത്തോട്ടാണ് എന്തുകൊണ്ടാണ് ഇവിടെ വലത്തോട്ട് ഡയറക്ഷൻ വന്നത് എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല ഇതെങ്ങനെയാണ് വലത്തോട്ട് വന്നത് എന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് വലത്തോട്ടേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം വളരെ സിമ്പിളാണ് അതായത് നമ്മൾ നോർത്ത് പോൾ വരുന്ന ഭാഗം നോർത്ത് പോൾ വരുന്ന ഭാഗം ഒരു കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യിപ്പിച്ചാണ് ഇതെന്താണ് ഇതൊരു കോയിലാണ് കേട്ടോ നോർത്ത് പോൾ വരുന്ന ഭാഗം ഒരു കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ആ നോർത്ത് പോൾ വരുന്ന മാഗ്നറ്റിൻ്റെ അടുത്തുള്ള ഭാഗം എന്ന് പറയുന്നത് അവിടെ നോർത്ത് തന്നെ ആയിരിക്കും ഫോം ചെയ്യുക എന്താണ് നോർത്ത് ആയിരിക്കും ഫോം ചെയ്യുക അപ്പോൾ വളരെ എളുപ്പമാണ് നോർത്ത് പോൾ വരുന്ന മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഒരു കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യിപ്പിച്ചാൽ ആ നോർത്ത് പോളിൻ്റെ തൊട്ടടുത്ത് വരുന്നത് ഏത് പോള് ഫോം ചെയ്യും നോർത്ത് എന്ന് പറയുന്ന പോള് ഫോം ചെയ്യും അതായത് നോർത്ത് പോള് ആണ് ഇവിടെ ഉള്ളത് അല്ലേ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ് ഇത് കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു അപ്പൊ കോയിലിൻ്റെ ഈ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഏത് പോളായിരിക്കും നോർത്ത് പോളായിരിക്കും ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിനോയിഡ് പഠിച്ചപ്പോൾ പഠിച്ചു നോർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് ഏത് ഡയറക്ഷനിലാണ് എന്ന് പഠിച്ചിട്ടുണ്ട് സോളിനോയിഡിൻ്റെ പൊളാരിറ്റി പഠിച്ച സമയത്ത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ആ എൻഡിൽ നോർത്ത് പോൾ വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓർത്താൽ മതി എന്നെന്ന് എഴുതുക രണ്ട് ആരോ മാർക്ക് മേലക്കിടുക ഇവിടെയും ഇവിടെയും ഇവിടെ കറണ്ട് ഏത് ഡയറക്ഷനിലാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന കറണ്ട് ഏത് ഡയറക്ഷനിലായിരിക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും അപ്പം ഇങ്ങനെ ഓർത്താൽ മതി നോർത്ത് പോളാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ന് ഓർക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ കറണ്ട് എങ്ങനെയായിരിക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അതായത് കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് അല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ദിശ എങ്ങനെയാണ് കാണിക്കുന്നത് വലത്തോട്ടല്ലേ അല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഗാൽവനോമീറ്റർ ഇങ്ങനെ ഇരിക്കുന്ന ഗാൽവനോമീറ്റർ ഇങ്ങോട്ട് പോകും ഓക്കെ അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇതാ നോർത്ത് പോൾ വരുന്ന ഭാഗം കോയിലിൽ നിന്ന് മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നോർത്ത് പോൾ വരുന്ന ഭാഗം കോയിലിൽ നിന്ന് എവേ ആക്കി കഴിഞ്ഞാൽ ആ കോയിലിൻ്റെ അടുത്ത് വരുന്നത് ഏതായിരിക്കും സൗത്ത് ആയിരിക്കും കോയിലിൻ്റെ അടുത്ത് വരുന്നത് ഏതായിരിക്കും സൗത്ത് ആയിരിക്കും ഓക്കെ അപ്പൊ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുക കറണ്ട് ക്ലോക്ക് വൈസ് കാരണം സൗത്ത് നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി അല്ലേ സൗത്ത് എന്ന് പറയുമ്പോൾ രണ്ട് ഇവിടെ ഒരു ആരോ മാർക്കിട ഇവിടെ ഒരു ആരോ മാർക്കിട അപ്പോൾ ഈ ആരോ മാർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ക്ലോക്ക് വൈസ് ആണ് അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി സൗത്ത് വരുന്ന കേസിൽ ക്ലോക്ക് വൈസ് എന്ന് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കറണ്ട് വരിക ക്ലോക്ക് വൈസ് ആയിരിക്കും കറണ്ട് വരുന്നത് എങ്ങനെയായിരിക്കും ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഈ കോയിലിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് വരിക അതായത് ഇവിടുന്ന് ഇങ്ങുണ്ട് അപ്പോൾ സൂചി ഇങ്ങനെ കാണിച്ചു ഈ കേസിലോ ഈ കേസിൽ ഇവിടുന്ന് അങ്ങോട്ടാണ് കറണ്ട് പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനല്ല
ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ദാ ലെഫ്റ്റിലേക്ക് കാണിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് റൈറ്റും ലെഫ്റ്റും വന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി നോർത്ത് പോള് വരുന്ന ഭാഗം കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ വലത്തോട്ട്, നോർത്ത് വരുന്ന ഭാഗം കോയിലിൽ നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇടത്തോട്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ പോള് തിരിച്ചു വെച്ചു. ഇവിടെ ഇപ്പൊ നോർത്ത് അല്ലേ, ഇതിന് പകരം സൗത്ത് ആക്കി, ഇതിന് പകരം എന്താക്കി, സൗത്ത് ആക്കി. ഇവിടെ സൗത്ത് നോർത്ത് അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ചു. അപ്പൊ നോർത്ത് ഉള്ളിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചപ്പോ ഡയറക്ഷൻ വലത്തോട്ടാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ സൗത്ത് വരുന്ന ഭാഗം ഉള്ളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോഴോ, അപ്പൊ ഡയറക്ഷൻ ഞാൻ തിരിച്ചായിരിക്കും, ഇടത്താണ് കിട്ടുക, ലെഫ്റ്റിലേക്കാണ് കിട്ടുക. ഇനി ഇതും നേരെ ഓപ്പോസിറ്റ് ആക്കുക, ഇവിടെ സൗത്ത് ഇവിടെ നോർത്ത് പുറത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നു. പുറത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോഴോ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഇടത്തോട്ടാണ്, അപ്പൊ അങ്ങോട്ട് അവിടെ എങ്ങനെയായിരിക്കും, കറണ്ടിന്റെ ഡയറക്ഷൻ വലത്തോട്ടായിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ ഏതൊക്കെ കേസിലാണ് കറണ്ട് ഉള്ളത്, ഈ നാല് കേസിലാണ് കറണ്ട് ഉള്ളത്. അതായത് ഇവിടെ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നു, അപ്പൊ ഇവിടെ എല്ലാ കേസിലും മാഗ്നറ്റ് ആണ് മൂവ് ചെയ്യുന്നത് അല്ലേ. കോയിൽ സ്റ്റേഷനറി ആണ്. ഇത് തന്നെ നേരെ തിരിച്ചും ചെയ്യാം, കോയില് മൂവ് ചെയ്യിപ്പിക്കുക, മാഗ്നറ്റിനെ സ്റ്റേഷനറി ആക്കി വെക്കുക. അപ്പൊ ഇവിടെ കാന്തമാണ് ചലിപ്പിക്കുന്നത്, ഇതിന് പകരം നമുക്ക് കാന്തത്തെ നിശ്ചലമാക്കി വെക്കുക, സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് കോയില് മൂവ് ചെയ്യിപ്പിക്കുക, ചലിപ്പിച്ചാലും മതി. അപ്പൊ ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലായി, കാന്തമോ കമ്പിച്ചുരുളോ ഇതിൽ ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും, ശരിയല്ലേ. അപ്പൊ ഇവിടെ നോക്കി നോക്കിയേ, ഇവിടെ കാന്തവും കമ്പിച്ചുരുളും മാഗ്നറ്റും കോയിലും രണ്ടും മൂവ് ചെയ്യുന്നില്ല, ഇവിടെ അതെ രണ്ടും മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചാൽ കറണ്ട് ഉണ്ടാക്കാം. അപ്പൊ മാഗ്നറ്റോ കോയിലോ ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചാൽ എന്തുണ്ടാക്കാം, കറണ്ട് ഉണ്ടാക്കാം. വി ക്യാൻ പ്രൊഡ്യൂസ് കറണ്ട് ഐദർ ദ മോഷൻ ഓഫ് മാഗ്നറ്റ് ഓർ ദി മോഷൻ ഓഫ് കോയിൽ. കാന്തത്തിൻ്റെയോ കമ്പിച്ചുരുളിൻ്റെയോ ആപേക്ഷിക ചലനം മൂലം വൈദ്യുതി ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കിയത്. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാന്തത്തിന് ചുറ്റും എന്തുണ്ടെന്ന് പറഞ്ഞു, കാന്തിക ബലരേഖകൾ സഞ്ചരിക്കുന്നുണ്ട്. കാന്തിക ബലരേഖകളെ മാഗ്നറ്റിക് ലൈൻസിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വിളിക്കാം. അപ്പൊ ഗ്രൂപ്പ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ്, കാന്തിക ബലരേഖകളുടെ ഒരു കൂട്ടത്തെ നമ്മൾ കാന്തിക ഫ്ലക്സ് എന്ന് വിളിക്കാം. അപ്പൊ കാന്തിക ഫ്ലക്സ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവുക, സഞ്ചരിക്കുന്നുണ്ടാവുക. ഒരു കാന്തത്തിന്റെ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എപ്പോഴും മാഗ്നറ്റിക് ഫ്ലക്സ് അഥവാ കാന്തിക ഫ്ലക്സ് സഞ്ചരിക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ, മാഗ്നറ്റ് കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോഴും മാഗ്നറ്റ് കോയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴും, വെൻ മാഗ്നറ്റ് മൂവ്സ് ഇൻ ടു ദ കോയിൽ ഓർ വെൻ മാഗ്നറ്റ് മൂവ്സ് എവേ ഫ്രം ദ കോയിൽ, അവിടെ എന്താണ് സംഭവിക്കുന്നത്. ഇപ്പോ ഇതിന് ചുറ്റും എന്തുണ്ടെന്ന് പറഞ്ഞു, ഈ മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്, കാന്തിക ഫ്ലക്സ് ഉണ്ട്. അപ്പൊ മാഗ്നറ്റ് കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ, മാഗ്നറ്റ് കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഈ കോയിലുമായി കട്ട് ചെയ്ത് പോവാണ്, അതായത് ഈ കമ്പിച്ചുരുളിനെ ഛേദിക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യാണ്, ഇപ്പൊ ഇങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട് അല്ലേ, ഇപ്പൊ ഇങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. അപ്പൊ ഈ മാഗ്നറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ എന്തുണ്ടാവും, മാഗ്നറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ കമ്പിച്ചുരുളുമായി ഛേദിക്കുകയാണ്, ഈ കമ്പിച്ചുരുളുമായി ഛേദിക്കുകയാണ് അല്ലേ. ഈ കമ്പിച്ചുരുളിനെ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്ത് പോവാണ്. അപ്പൊ മാഗ്നറ്റ് കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ മാഗ്നറ്റിന് സറൗണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അഥവാ കാന്തിക ഫ്ലക്സ് ഈ കമ്പിച്ചുരുളിനെ വിച്ഛേദിക്കുകയാണ്, അതിനെ കട്ട് ചെയ്ത് പോവുകയാണ്. എന്ത് ചെയ്യുമ്പോൾ, മാഗ്നറ്റ് കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ. ഇനി അപ്പൊ മാഗ്നറ്റ് കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അഥവാ കാന്തിക ഫ്ലക്സ് കമ്പിച്ചുരുളുമായി
കോയിലുമായിട്ട് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്, വിച്ഛേദിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റ് കോയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴോ അപ്പോഴും എന്ത് ചെയ്യും, മാഗ്നറ്റിന് സറൗണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഈ കമ്പി ചുരുളിനെ വിച്ഛേദിക്കും, അതിനെ കട്ട് ചെയ്ത് പോകും. പക്ഷേ എന്തായിരിക്കും, ഡയറക്ഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും, ദിശയ്ക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ കാന്തം കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ കാന്തത്തിന് ചുറ്റുള്ള കാന്തിക ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് കോയിലുമായി വിച്ഛേദിക്കുന്ന അതേ ദിശയിലായിരിക്കില്ല, അതേ ഡയറക്ഷനിലായിരിക്കില്ല മാഗ്നറ്റ് കോയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിയത്. അതായത് ഇവിടുന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, മാഗ്നറ്റ് കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോഴും മാഗ്നറ്റ് കോയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴും ഈ കമ്പിച്ചുരുളുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് ഒരു മാറ്റം ഉണ്ടാവുകയാണ്, ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. വെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് ആൻഡ് ഇലക്ട്രിസിറ്റി ഈസ് ഇൻഡ്യൂസ്ഡ്, അല്ലെങ്കിൽ പറയാറുണ്ട് EMF ഈസ് ഇൻഡ്യൂസ്ഡ്. EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ്. എന്താണ് EMF എന്ന് പറയുന്നത്? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. അതായത് ഈ കണ്ടക്ടറിൽ ഒരുപാട് ഇലക്ട്രോണുകൾ ഉണ്ട്. മാഗ്നറ്റ് കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മാഗ്നറ്റ് കോയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് കോയിലുമായി കട്ട് ചെയ്യും. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു EMF ഉണ്ടാവും. EMF ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അതായത് ഇലക്ട്രോണുകൾക്ക് ഒരു പ്രത്യേക ബലം അനുഭവപ്പെടുകയാണ്. അപ്പൊ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇലക്ട്രോണുകൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ വലത്തോട്ടല്ലേ, അങ്ങോട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണുകൾ എവിടെ നിന്ന് എവിടേക്കാവും പോയിട്ടുണ്ടാവുക, ഇലക്ട്രോണുകൾ ഇവിടുന്ന് ഇങ്ങോട്ടായിട്ടും പോയിട്ടുണ്ടാവുക. കറണ്ട് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോണുകൾ പോയിട്ടുണ്ടാവുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? വെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഈസ് ഇൻഡ്യൂസ്ഡ്. അതായത് ഒരു കമ്പിച്ചുരുളുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുമ്പോൾ ചാലകത്തിൽ EMF അഥവാ വൈദ്യുതി പ്രേരണം ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. അപ്പൊ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഒരു ചാലകത്തിൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാല്, ഒരു ചാലകത്തിൽ കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുമ്പോൾ ചാലകത്തിൽ EMF അഥവാ വൈദ്യുതി പ്രേരണം ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരാണ് വൈദ്യുത കാന്തിക പ്രേരണം. ഒരു ചാലകത്തിൽ കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുമ്പോൾ ചാലകത്തിൽ അല്ലെങ്കിൽ ഒരു കമ്പിച്ചുരുളുമായി ബന്ധപ്പെട്ട അങ്ങനെ പറയാം കമ്പിച്ചുരുളുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുമ്പോൾ EMF അഥവാ വൈദ്യുതി പ്രേരണം ചെയ്യുന്നു. ഇതാണ് വൈദ്യുത കാന്തിക പ്രേരണം. വെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് EMF ഓർ ഇലക്ട്രിസിറ്റി ഈസ് ഇൻഡ്യൂസ്ഡ്. ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പ്രകാരമാണ് ജനറേറ്റർ, അതുപോലെ മൈക്രോഫോണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ജനറേറ്റർ മൈക്രോഫോൺ ഒക്കെ പ്രവർത്തിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പ്രകാരമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ആ ഒരു എക്സ്പെരിമെന്റ്, മാഗ്നറ്റ് കോയിൽ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം.
മാഗ്നറ്റ് കോയിൽ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതിൽ ഓരോ കേസും മാഗ്നറ്റ് കോയിലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ മാഗ്നറ്റ് കോയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും, കൃത്യമായി കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.